ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി തായ് ഫിഷ് കറിയാണ്. നമുക്കൊന്ന് കാണാം. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. ഫിഷ് 300 ഗ്രാം. അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് പെരക്കി വെച്ചതാണ്. അതിനുശേഷം തായിൻ്റെ മസാലയാണ്, തായിൻ്റെ റെഡ് കറി മസാല. അത് ഒരു ടീസ്പൂൺ ഇട്ടതിന് ശേഷം അത് നല്ലോണം മെറിനേറ്റ് ചെയ്യുക. ഈ മസാല ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അത് നല്ലോണം മസാല പെരക്കി അത് അങ്ങോട്ട് നല്ലോണം മെറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, 3 പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്, 1 സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്ത്, അത് തായ് ജിഞ്ചറാണ്, 1/2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 1 പകുതി കാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്യുക, പിന്നെ 5 ബീൻസ് എടുത്തിട്ട് ചെരിച്ച് കട്ട് ചെയ്യുക കേട്ടോ, അതങ്ങോട്ട് മാറ്റി വെക്കുക. 1 ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുക. പിന്നെ 2.5 ടേബിൾ സ്പൂൺ തായ് മസാലയാണ്, 1 ടീസ്പൂൺ ഫിഷ് സോസാണ്, അതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. പിന്നെ 1/4 കപ്പ് വെള്ളം കോക്കനട്ട് മിൽക്കിൽ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് ഫിഷ് സോസ് തായിൻ്റെ ആണ്. പിന്നെ ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇടുക. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 3 പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ആദ്യം ഒരു കടായി എടുക്കുക, അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ചോപ്പ് ചെയ്തത് ഇടുക, പിന്നെ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഗാർലിക്ക് ചോപ്പ് ചെയ്തത്, അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ആ പച്ച മണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് തായ് സോസും പേസ്റ്റില്ല, അതും ഫിഷ് സോസും ഇടുക. അതിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ വേണം കേട്ടോ. പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, അത് മിക്സ് ചെയ്ത് വെച്ചതല്ലേ, അത് അതിലോട്ടേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ചേർത്ത്. പിന്നെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യണം കേട്ടോ. തായ് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം, എല്ലാ വെജിറ്റബിൾസ് ഇല്ലേ, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് 1/2 കുക്കായാൽ മതി. ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിലോട്ടേക്ക് ഉപ്പ് വേണമെങ്കിൽ 1 ഇത്തിരി ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒന്ന് നല്ലോണം വെന്ത് 1/2 കുക്കാകുമ്പോൾ ഫിഷ്, നമ്മൾ മെറിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇല്ലേ, അത് അതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് 1/2 അടച്ചാൽ മതി കേട്ടോ. ലിഡ് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1-5 മിനിറ്റ് പിന്നെയും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവാൻ വയ്ക്കുക. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് എല്ലാം നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക, അല്ലെങ്കിൽ കറി പേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, തായ് കറി പേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ച് ഇത്തിരി വേണമെങ്കിൽ വേണ്ട കൂട്ടർക്ക് ഇടാം. അപ്പം അങ്ങനെ ഞങ്ങൾ തായ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കും ക്രീമി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റാണ്. അത് നല്ല പ്ലെയിൻ റൈസ്, ബസ്മതി റൈസ് ഇല്ലേ, അതും തായ് ഫിഷ് കറിയും കൂടെ ആക്കി കഴിച്ച് നോക്കിയാൽ സൂപ്പറാണ്. നല്ല ചൂടോടെ വേണം കഴിക്കാനേ. അതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്ക്, 5 or 10 മിനിറ്റ് അടച്ച് വെച്ച് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.